Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
മെഡിസിൻസ് എഴുതിയിട്ടുണ്ട്. 3 ദിവസം കഴിച്ചിട്ട് ഒന്നുകൂടി കൊണ്ടുവരണം കേട്ടോ. ശരി. കരയില്ലടാ. പിന്നെ ഇങ്ങനെയല്ല കരച്ചിൽ മാറ്റുന്നത്. ഇങ്ങോട്ടാ ലീ, ഡോക്ടറെ ഒന്ന് കാണാൻ. ഞങ്ങളും അതിനുവേണ്ടി വന്ന ആൾക്കാരാ. ഓ നമസ്കാരം. ദോ പുറകെ പോയി നിക്കടോ. ക്യൂവേ, ഇറ്റ്സ് ഓക്കെ, ഞാൻ അവിടെ നിന്നോളാം. തന്നോടല്ലേ പറഞ്ഞ പുറകെ പോയി നിൽക്കാൻ. അതെ, നിങ്ങളൊരു മെഡിക്കൽ റെപ്പിനോട്. അതെ അതെ, അങ്ങോട്ട് അങ്ങോട്ട് മാറിക്കും. ഞാൻ അവിടെ നിന്നോ പിന്നിലേക്ക് പോടും. ഹലോ. ഏയ് ഹലോ, എന്താ? എന്താ ഫ്ലൈറ്റ്? ഡോക്ടറെ. എന്താ ഡോക്ടറെ? അതെ, നമുക്ക് അതിരും സംസാരിക്കാം. അതാണ് അതിന്റെ ശരി. ഏയ് വരൂ, അകത്തേക്ക് വരൂ. ഹലോ, വരൂ 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 മാഡം, ഇരിക്കൂ. സിറ്റ് സിറ്റ്. സിറ്റ്. ഒരു കാര്യം കാണിക്കണ്ടായിരുന്നു. നിങ്ങളുടെ കമ്പനിയുടെ ഒരു പുതിയ പ്രൊഡക്റ്റ്. ഓ, നിങ്ങൾ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് അല്ലേ? ഞങ്ങളുടെ പുതിയ മെഡിക്കൽ പ്രൊഡക്റ്റ് ആണ് മാഡം, കണ്ട. ഇതൊരു കോമ്പസ് അല്ലേ? ഇത് വെറും കോമ്പസ് അല്ല, ഹൃദയത്തിന്റെ പ്രവർത്തനം അളക്കുന്ന കോമ്പസ് ആണ് മാഡം. ഉദാഹരണത്തിന്, ഒരു ബൈപ്പാസ് സർജറി നടത്തുന്ന ഒരാളുടെ നെഞ്ചിൽ ഇത് വെച്ച് നോക്കിയാൽ ഇതിന്റെ സൂചി ഇൻസ്റ്റാൾമെന്റിൽ തന്നാലും മതി. ജാനു മാത്രമേ ഉള്ളൂ. ആ ശരി ശരി സർ. സ്ഥിരബുദ്ധി ഇല്ലാത്ത ആളാണെന്ന് തോന്നുന്നു, ഉപദ്രവിക്കണ്ട. ശരി. ഇല്ല, ഞാനിപ്പോ ഫ്രീ ആണ്, നീ പറഞ്ഞത്തെ. സർ സർ, ഞാൻ പറയുന്നത് സർ വിചാരിക്കുന്ന പോലെ അല്ല. നീ ഒരു പുല്ലും പറയണ്ട. I am a doctor. അതെ കാര്യ കേറാൻ വേണ്ടി ചേപ്പിച്ചു. പാടവിടെ എങ്ങോട്ടാണ് പാടവിടെ? സർ സർ.
റേഷൻ കാർഡ് ഉണ്ടോ? ഫ്രാൻസിലോ? ഉണ്ടോ പാസ്പോർട്ടേ? ഉണ്ട് സർ, പക്ഷെ വണ്ടിയില്ല. ഏതാ വണ്ടിയിലാടോ? സർ, ഞാനൊരു സ്കൂൾ ഫംഗ്ഷന് വന്നതാ. ഫാദർ ഫ്രാൻസിസ് കുമ്പളപ്രമനോട് ചോദിച്ചാൽ അറിയാം. ഓ, ഡോക്ടർ മീര എന്റെ ക്ലാസ്മേറ്റാ, ഒത്തിരി കൊല്ലം കൊണ്ട് കാണുന്നതാ, അതുകൊണ്ട് മീരയ്ക്ക് എന്നെ മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും. ഓ, നിനക്ക് എന്താ പണി? സത്യമായിട്ടും ഡോക്ടറാണ് സർ, സൈക്യാട്രിസ്റ്റ്. ഓ, എല്ലിന്റെ അല്ലല്ല, അത് ഓർത്തോ ഓർത്തോ, ഇത് മനഃശാസ്ത്രം. ഓ, അല്ല, നല്ല വിവരമുള്ള ആരോണെന്ന് തോന്നുന്നു. വിവരണ്ട് വിവരണ്ട്, ഭയങ്കര വിവരമുള്ള ആളാ. മാഡത്തിന്റെ കൂടെ പഠിച്ചാണെന്നാ പറയണേ, കണ്ടിട്ടൊരു വശപശുണ്ട്. മാഡം നോക്ക്. മാഡത്തിന് അറിയാന്നാ പറഞ്ഞ്. ഹലോ, ആ അച്ചോ, ഞാൻ വിളിക്കാൻ വിട്ടുപോയി, സോറി. ആ, ഇറങ്ങി ഇറങ്ങി, ഞാൻ റോയ്ക്ക് കൊടുക്കാം. അച്ഛന്, ഹലോ അച്ഛോ. ഈ മീര എന്നെ സ്റ്റേഷനിൽ കയറ്റി അച്ഛോ. ഞാനോ? അല്ല, ഒരു ഡ്രാമാറ്റിക് എൻട്രി ആയിക്കോട്ടെ എന്ന് വെച്ചു. അതാ, പക്ഷേ ഞങ്ങൾ ഓൺ ദി വേ ആണ് അച്ഛോ. ഞങ്ങളൊന്ന് സ്കൂളിൽ കയറിയിട്ട് വരാം. ആ, ഓക്കെ. അച്ഛൻ വിളിച്ചപ്പോ ഫ്രാൻസിൽ നിന്ന് ഓടിക്കതച്ചിങ് എത്തിയല്ലേ? ആ, അത് പെട്ടെന്ന് ഓടി വരണം എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ പേടിപ്പിച്ചില്ലേ? അല്ലാതെ ഞങ്ങളെ കാണാൻ വന്നതല്ല. അല്ല, അതെ.
കിനാവിലെ തേന്മലർമണം എന്നു തീർക്കുമെന്നങ്കണം പൂർവതയേ തൊഴുതു നിൽക്കും പൂക്കളിഷ്ടപ്പെടുന്നു ഞാൻ പൂർവതയേ തൊഴുതു നിൽക്കും പൂക്കളിഷ്ടപ്പെടുന്നു ഞാൻ എൻകിനാവിലെ തേന്മലർമണം എന്നു തീർക്കുമെന്നങ്കണം ഓർമ്മപ്പൂക്കളം മുന്നിൽ നിന്നിത ഓർക്കയാണു ഞാൻ മുല്ലയേ ഓർമ്മപ്പൂക്കളം മുന്നിൽ നിന്നിത ഓർക്കയാണു ഞാൻ മുല്ലയേ ഇന്നലികളിൽ ചന്ദനം ചാർത്തി നിന്നൊരാചാരുവെണ്മയേ എൻ കിനാവിലെ തേന്മലർമണം എന്നു തീർക്കുമെന്നങ്കണം പോയ കാലം മടങ്ങി വന്നത് പോലെ കൗമാര കൗതുകം പോയ കാലം മടങ്ങി വന്നത് പോലെ കൗമാര കൗതുകം മുട്ടണിഞ്ഞൊരെൻ ജന്മഗേഹവും മുറ്റവും സ്മരിക്കുന്നു എന്നും ഞാൻ എൻകിനാവിലെ തേന്മലർമണം എന്നു തീർക്കുമെന്നങ്കണം പൂർവതയേ തൊഴുതു നിൽക്കും പൂക്കളിഷ്ടപ്പെടുന്നു ഞാൻ എൻകിനാവിലെ തേന്മലർമണം എന്നു തീർക്കും ണം അങ്ങനെ താഴത്തേക്ക് അമ്മോൾ അങ്ങനെ ആ അതെ പൊളിച്ചൂട്ടോ ശശിയേ എന്തൊക്കെ പറഞ്ഞാലും ഈ കൈകൊണ്ട് ചെയ്യണ ഒരു സുഖം മറ്റേതിൽ കിട്ടുമോ മലയാളി എന്താ ഉദ്ദേശിച്ചത് അതാണ് ഇനിയിപ്പോ ഇതൊക്കെ ആർക്കാ വേണ്ടേ അത് ശരിയാ പിന്നെ ബാനർ എഴുത്ത് പണ്ടൊക്കെ ഒരാവശ്യായിരുന്നു ഇപ്പൊ ഇതൊരാവശ്യ ഞങ്ങളെ പോലുള്ളവരുടെ നിലനിൽപ്പിന്റെ പ്യൂൺമാഷി തോരണം കെട്ടി കഴിയാറായിട്ടോ ആ പെട്ടെന്നാട്ടെ വേണ്ടപ്പുറത്തെ കസേരൊക്കെ എടുത്തിട്ട് നീന്തലടിയല്ല മാഷേന്ന് വിളിക്കാൻ ചുമ്മാ ഇരിക്കട്ടെ ണല്ലോ കൂടെ ഉള്ളത് ആരാണാവോ മലയാളി ചേട്ടാ ഓ ഇത് ആരാണെന്ന് മനസ്സിലായോ പിന്നെ നമ്മുടെ കൊടകിലുള്ള കൊടകൊന്നും അല്ല എന്റെ ചേട്ടാ ഇത് റോയിയാ നമ്മുടെ റോയി കുഞ്ഞ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നാ കാര്യം കുഞ്ഞു കുറച്ചു കാലം ഇവിടെ പഠിച്ചോളെങ്കിലും അങ്ങനെ മറക്കാൻ പറ്റുമോ
ഇപ്പോ പ്രാന്തിന്റെ ഡോക്ടറാണല്ലേ? ആ അല്ലെങ്കിലും പഠിക്കുന്ന കാലത്ത് എനിക്ക് ഉറപ്പായിരുന്നു കുഞ്ഞ് മിനിമം ഒരു ഡോക്ടറെങ്കിലും ആവുന്നു. മീറ്റിംഗ് ഉച്ചതിരിഞ്ഞായതുകൊണ്ട് ബാനറൊക്കെ ആവുന്നേ ഉള്ളു. ഓ അതിനെന്താ ശേഷിയേട്ട? അവൻ കാലത്തെ തുടങ്ങിയതാ. ആ ഫ്ലസ്ക് ആണെങ്കിൽ പണ്ടേ പണി തീർന്നേനെ. അതിന് ഈ ഹെഡ് മാഷ് സമ്മതിക്കണ്ടേ? മലയാളി ചേട്ടാ, ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. ശരി, നമ്മുടെ ക്ലാസ് ഈ വഴിക്കല്ലേ? ചെല്ല് ചെല്ല്. ഓ വന്ന് ലാസർ മാഷേ, ആ പോണത് ആരാണെന്ന് അറിയോ? ആരാ? റോയ് ദാദാ, പുതിയ ബ്ലോക്ക്. നമ്മുടെ മേരി അല്ലേ അത്? ആ കൂടെ ആരാണാവോ? നമ്മുടെ റോയി ഉൽഘടകൻ. ഏ, റോയി എത്തിയോ? 3 മണിക്കാണ് മീറ്റിംഗ്. അതിന് 11 മണിക്കാ ചെറുക്കൻ എത്തിയേക്കണ്. അല്ലെങ്കിലും ആ ചെറുക്കന് പഠിക്കുന്ന കാലത്തെ പ്രാന്താ. ഇപ്പൊ പ്രാന്തിന് ചികിത്സിക്കുന്ന ഡോക്ടറാണെന്ന് വേണമെങ്കിൽ ഒന്ന് കാണിക്കാറുന്നില്ലേ? തന്റെ അച്ഛൻ മലയാള വിദ്വാൻ മാധവ മാഷ് ഒരു കാര്യം മാത്രമേ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളൂ, തനിക്ക് ചേരുന്ന ഒരു പേരിട്ടു. മലയാളി ഒരുത്ത മുന്നിന്ന് മാറിയിട്ടില്ല, അപ്പൊ അവന് കുറ്റം പറഞ്ഞു തുടങ്ങി. എന്തിനാട? റോസ് ടീച്ചറെ കാണാൻ പോണ പോക്കല്ലേ. ചെല്ലി ചെല്ലി. ശശിയെ, ആ താഴ്ത്താക്ഷരല്ലേ, അത് കുറച്ചും കൂടി വലുതായിക്കോട്ടെ. ഇവിടെ ഇപ്പോ ക്ലാസ് ഒന്നും നടക്കാറില്ല. പഴയ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്ഥലം മാനേജ്മെന്റ് വാങ്ങി അവിടെ പുതിയ കെട്ടിടം പണിതു. അവിടെയാ ക്ലാസ് പ്ലസ് ടു വരെ. മാനേജ്മെന്റിൽ ചിലർക്ക് ഈ പഴയ LP ബ്ലോക്ക് പൊളിക്കണമെന്നുണ്ടായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ സമ്മതിച്ചില്ല. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട് കേട്ടോ. പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പലരും പഠിച്ച സ്കൂളല്ലേ, പൊളിക്കാതിരിക്കാൻ അതും ഒരു കാരണം. തവണ പറഞ്ഞിട്ടില്ലേ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ സംശയം ചോദിക്കരുതെന്ന്? വാടാ ഇവിടെ. പിടിക്കരുത്. നീ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഓരോ സ്റ്റാമ്പ് ഞാൻ തരും, കേട്ടോ? നാളെ 50 പൈസ കൊണ്ടുവന്ന് ക്ലാസ്സിൽ കയറിയാ മതി. മനസ്സിലായോ? പ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ ചിരകാല വിലാസമായിരുന്ന കോളിക്കടവ് പാലം നാളെ വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് ഇ.കെ. നയനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു.
ഈ പരിപാടി ഗംഭീര വിജയമാക്കുവാൻ ഇന്നാട്ടിലെ മുഴുവൻ ആളുകളെയും കോളിക്കടവിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, മലയോരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കെന്നും അതല്ല കുഞ്ഞു, അമ്മന്റെ ഈ പൈസ ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമാകും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ബാധിക്കാവില്ലേ? 50 വയസ്സിട്ട് പ്രാർത്ഥിച്ച സൂസി ടീച്ചറുടെ മനസ്സ് മാറും. എന്റെ കുഞ്ഞു, 50 വയസ്സുണ്ടെങ്കിൽ സൂസി ടീച്ചറിനും ഉണ്ടെ കൊടുത്താ പോരെ. കുഞ്ഞു, കുഞ്ഞിന് പുളി വേണോ? വേണ്ട. വേണ്ടേ? ഒന്നും വാ, കളിച്ചോണ്ട് നിനക്ക് സമയമില്ല. പതുക്കെ തിന്നോ, അങ്ങോട്ട് പോ. സൂസി ടീച്ചർ സൂക്ഷിച്ചോ, കാവിലെ ഭഗവതി കോപിക്കും. സൂസി ടീച്ചർ സൂക്ഷിച്ചോ, കാവിലെ ഭഗവതി കോപിക്കും. സൂസി ടീച്ചർ സൂക്ഷിച്ചോ. ഇതെന്താ വലിയ ജാതി കേട്ട്? സുന്ദരി ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ഈ റോയിഡമ്മ എപ്പോഴും സുന്ദരി എന്ന് വിളിക്കുള്ളൂ. നീ സുന്ദരി ആയതുകൊണ്ടല്ലേ കുഞ്ഞോ. കേറി വാ, കപ്പുഴുങ്ങി തരാ. വേണ്ട, ഞാൻ പോട്ടെ. അതെന്താ റോയ്, എന്റെ പെട്ടി താ. പോട്ടെ. എന്തൊരു ചളിയാ റോയ് ഈ കുപ്പായത്തില്. അമ്മ, എനിക്കൊരു 50 വയസ്സ് തരുമോ? എന്തിനാ നിനക്ക് 50 വയസ്സ്? സ്റ്റാമ്പ് വാങ്ങിയായിരുന്നു ടീച്ചറിന്റെ കയ്യിൽ നിന്ന്. ഓരോരോ അവളിമാർക്ക് ശാമ്പു കുമ്പ് എന്ന് പറഞ്ഞു വിട്ടാ മതി. മനുഷ്യന്റെ കഷ്ടപ്പാടോ അമ്മ. നോക്കാട്ടോ, ഇന്നേ കട്ടനേ ഉള്ളൂ. നിന്റെ മണിക്കുട്ടനെ കെട്ടഴിഞ്ഞു പോയി, പാല് മുഴുവൻ കുടിച്ചു. കേറി വാ, കപ്പെടുത്ത് വെക്ക. വേണ്ട, നാട്ടുകാർ ഉറങ്ങണം. അച്ഛനെ അച്ഛനെ പറ്റിയ അച്ഛനെ കർത്താവേ, ഇത് വലിയ കുതിശയുണ്ടോ? ഇത് പിടിക്കാം. ഇന്നവന്റെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. കർത്താവേ, അയൽക്കാരനെ സ്നേഹിക്കാൻ മാത്രം നീ എന്നോട് പറഞ്ഞേക്കരുത്. കളത്തിൽ മാറുന്നറിയാടാ. ഒന്ന് കുരിശ് ഭരിക്കാൻ സമ്മതിക്കുമോ? ചായക്കടക്കാരെ തോമേ പഠിപ്പിക്കാൻ. തോമച്ച കുടിക്കും, തോമച്ച കളിക്കും, തോമച്ച നന്മെന്നറിഞ്ഞ മറിയമ്മയെ നെൽക്കുസ്തി കണ്ടു? കണ്ടില്ല. കാട്ടുമരത്തിൻ കൊമ്പുകൾ തോറും കയറാമറിയാം ചാടാം. വാളില്ലാത്തവർ നിങ്ങളെറിഞ്ഞാൽ വാൾ പൊക്കിക്കൊണ്ടോടാം. ആരും പിടിക്കാൻ
എനിക്കറിയോ എന്റെ അപ്പന്റെ പേര് കേട്ട പേടിച്ച അപ്പമുള്ളുവായിരുന്നു ഞാൻ. എന്റെ പേര് കേട്ട നീമുള്ളണം നീമുള്ളണം കേട്ടോടി പത്രോസുകാരി. ഇങ്ങനെ വിഷം ഭരിച്ച് കയറ്റിക്കൊണ്ട് വന്ന് ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കാതെ ഞാൻ ഇത് തള്ള നീ പോയി ആയിക്കോട്ടെ. ആടേട്ടാ വന്ന സമയായി വേമ്പോ ഇപ്പൊ വരാട്ടാ. ബുക്കരാ ദാ 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 ഞാൻ എത്തി. എല്ലാരും വന്നട്ടെ. കെഎസ്ആർടിസി വന്നേനെ ആ കള്ള ഉണ്ണിത്താൻ കാരണം വാസ്തവം. അതേ നടക്കൂലേ? നടക്കല്ലേ. അല്ല നമ്മള് പോണ കാര്യം നടക്കൂലേ. ഉണ്ണിത്താൻ അദ്ദേഹം ഒരു കാര്യേറ്റ ഏറ്റതാ. ഉണ്ണിമുടി വളരെ 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 ഉണ്ണിത്താൻ വളരെ 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 പ്രസിഡന്റ് ഉണ്ടോ? ചില തൽപരകക്ഷികൾ എന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ട് പ്രസിഡന്റ്. ആ ലൈസൻസിന്റെ കാര്യം ഈ ശ്രീധരൻ ഉണ്ണിത്താൻ ഒരു കാര്യമേറ്റ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്ത് എന്നാലേ ഇവനെ എടി വിലാസിനി. മോളെ ശ്രീജ, ആ അമ്മേ അച്ഛന്റെ കുന്തും കൊടച്ചക്കരക്കും ഇങ്ങ് എടുത്തോ. ഞാൻ വരുന്നു. ആ വടക്കേ പറമ്പില് കുഴിയെടുക്കാൻ വേണ്ടിട്ടേ പണിക്കാരി വന്നിട്ടുണ്ട്. ആ കുറച്ച് അത്യുൽപാദന ശേഷിയുള്ള തെങ്ങും തൈകള് വന്നിട്ടുണ്ട്. അത് 110 കോളനിയിലേക്കുള്ള. അതെ, ഈ തെങ്ങും തൈകൾ എന്നൊക്കെ പറഞ്ഞ ചെറിയ കുട്ടികളെ പോലെ അതൊന്നും അവർക്ക് നോക്കാൻ പറ്റില്ല. അതെ, ശരിക്കും നോക്കിയില്ലെങ്കിൽ വഴി തെറ്റിപ്പോവും. അല്ല, ഈ തെങ്ങിങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വഴി തെറ്റിപ്പോവല്ലോ. അങ്ങനെ
നീ എന്നെ വഴി തെറ്റിക്കും. ഇന്ന് എന്നെന്തൊക്കെയാ പരിപാടി? ഇന്ന് 11 മണിക്ക് പഞ്ചായത്ത് വക മീറ്റിംഗ്, 12 മണിക്ക് പഞ്ചായത്ത് വക ചായ, 2 മണിക്ക് പഞ്ചായത്ത് വക ചോറൂണ്. അല്ല ചോറൂണോ? ആരുടെ? നമ്മുടെ ഉച്ചൂണ്. 3 മണിക്ക് മുട്ട വിതരണം. 5 മണിക്ക് അണ്ടിത്തൊഴിലാളി മീറ്റിംഗ്. അപ്പൊ ഇന്ന് ഇനി ശ്വാസം വിടാൻ സമയമില്ല അല്ലേ? മൂക്കൊണ്ടല്ലേ ആഹാരം കഴിക്കണേ, ശ്വാസം വിടായിരിക്കും. എന്റെ അമ്മയുടെ ആ അനിയത്തിന്റെ മോനെ ഇവന്നല്ലേ പറഞ്ഞത്? സുശീല, ആ സോമന്റെ ജീപ്പ് വരുവാടാ. തോന്നും പോലെ സോമന്റെ സർവീസ്. നമ്മുടെ പഞ്ചായത്തിലൂടെ അനുഭവിച്ച KSRTC സർവീസ്, പ്രസിഡന്റ് കൈക്കൂലി വാങ്ങി വഴിതിരിച്ചു വിട്ടെന്നൊരു സംസാരം. കൂത്തുപറമ്പിലേക്കാണോടാ എന്റെ അമ്മയുടെ അനിയത്തിനെ കെട്ടിച്ചു വിട്ടത്? അതായത് കറി ഒഴിക്കട്ടെ എന്ന്. പുക്കരാ, ഒരു കറി അടുക്ക്. അല്ല സഖാവേ, ഒരു ചെഞ്ചായ ഇരിക്കട്ടെ. ചെഞ്ചായ പരിപ്പ് വട ഒന്നല്ലേ? പരിപ്പ് വട ഇല്ല, നെയ്യപ്പണ്ട്. വേണോ? പുക്കരോ ചായ കൊടുക്കടോ. സഖാവ് ചായ കുടിച്ചു കാറി എടുത്ത് കൊടുക്കടോ. ചേട്ടാ പറ്റില്ല എഴുതിക്കോ. അതിലെപ്പോഴും പറ്റല്ലേ പ്രസിഡന്റേ. പൂയ്. ചേട്ടോ പ്രസിഡന്റേ, ഒരു കോളുണ്ട്. നമ്മുടെ ബസിന്റെ കണ്ടക്ടറെ കുറച്ച് പൈസ എഴുപ്പിച്ചിട്ടുണ്ട്. പൈസയോ? പഞ്ചായത്തിലെ ടാക്സ് അടക്കുന്ന അല്ലെന്നേ. പിന്നെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. KSRTC വന്നിരുന്നെങ്കില് പൂട്ടിപ്പോയനെന്നാ പറഞ്ഞത്. നന്ദിയാ. ഈശ്വര, മനസ്സാവാച ഞാൻ അറിയാത്ത കാര്യ. ഈ പുതിയ ഔദ്യോഗിച്ചേട്ടൻ തന്നെ അവൾ തിരിച്ചു കൊടുത്തു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കൊടുത്തേക്കാം. അവനോടെ 2 വാക്ക് ചോദിക്കണം. എനിക്ക് കടുപ്പത്തിലൊരു ചായ തന്നെ. ചോമാർക്കും കൊടുക്ക. ആ ചുമയുള്ളവന് ചായ വേണ്ട, പൊരമരുന്ന് മതി. അഴിമതി നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിന് 2 വർഷം കഠിന തടവ്. ഉണ്ടയില്ല, പഴംപുരിയാ. ഇതിന്റെ കാശ് നിന്റെ മേരി. മേരി എന്നതാ പ്രസിഡന്റ്? മേരിയുടെ വളരെ നാളായിട്ടുള്ള ഒരു ആഗ്രഹം ഞാനിന്ന് സാധിച്ചു തരാൻ പോവാ. എന്റെ പേരിലൊരു ഡെപ്പോസിറ്റ് എഴുതിക്കോ പോസ്റ്റ് ഓഫീസിൽ. എന്റെ കർത്താവേ, ലോകാവസാനായോ പ്രസിഡന്റ്? ഫോം ഫില്ല് ചെയ്യാല്ലേ? അതൊക്കെ മേരി തന്നെ അങ്ങ് പൂരിപ്പിച്ചാ മതി. പിന്നെ ഇന്നും വൈകുന്നേരം നമ്മുടെ ബസ്സിലെ കണ്ടക്ടറെ കണ്ടാ മതി. ഓൻ തരുന്ന എത്രയാണെന്ന് വെച്ചാൽ അങ്ങ് ചേർത്തേരെ. പിന്നെ എന്റെ പേര് വേണ്ട, വിലാസിന്റെ പേര് മതി. പാസ്ബുക്ക് അങ്ങ് വീട്ടിൽ കൊടുത്താ മതി. ഒന്ന് മതി. നടക്കാം.
എടി പുഷ്പേ, പുഷ്പേ വന്ന്. ഈ തൂവലും കടത്തെ. പണിക്ക് പോകട്ടെ, കുത്തി ഇരുന്നോളും പേരേലും. ചീര പള്ളിപ്പറമ്പിലെ തേങ്ങ മുഴുവൻ വീണു പല വട്ടം വന്ന് പറഞ്ഞിട്ട് നീ വന്നതേ. ആ ഒടുവിൽ ഞാൻ തന്നെ വലിഞ്ഞങ്ങ് കേറി നോക്കി. കേറി നോക്കിയപ്പം വലിയ പ്രയാസമൊന്നുമില്ല. ചീരൻ കാരണമാ ഞാൻ ഈ വിദ്യ പഠിച്ചത്. അതുകൊണ്ട് ഒരു കൊലത്തേങ്ങ നിനക്ക് ഗുരുദക്ഷിണയായിട്ട് നിൽക്കട്ടെന്ന് ചോദിച്ചു. ആ ചെല്ലട്ടെ, വാ മോനെ. ഞാൻ പോയിക്കോട്ടെ. ഇരുന്നോ ഇരുന്നോ, ഇനിയിപ്പൊ നാട്ടുകാരുടെ തേങ്ങൽ അച്ഛൻ കയറാൻ തുടങ്ങും. അനങ്ങാണ്ട് കിടക്കണ പറക്കെ. ഓ യാടാ, അനങ്ങല്ലേ ഇന്ന് കുഞ്ഞു വെട്ട ഞാൻ വിട്ടുള്ളൂ. നിക്ക് അപ്പൊ അറിയാല്ലേ. അയ്യോ ഉള്ളത് പറയാലോ ഉത്തമ, നിന്നെപ്പോലെ മിടുക്കനായൊരു ചെറുപ്പക്കാരൻ ഈ വെളിമാനൻ രാജ്യത്തില്ല. നിന്നെ ഞാൻ ഇന്ന് ഭക്ഷണം തന്ന് കൊല്ലും. എന്ന ഈ വിറകിട്ട് ഞാനിന്ന് കൊല്ലും. ആ ഒടുക്കാവുമ്പം വിറകിന്റെ അടിയിൽ വല്ല പാമ്പുണ്ടോന്ന് ശ്രദ്ധിക്കണേ. ഉത്തമോ ഉത്തമ, പാമ്പിനെ പേടി അന്നൊക്കെ അറിയാൻ പാടില്ലേ. ഈ പാമ്പിന്റെ പേടി മാറാനായിട്ട് പൊന്നൻ സ്വാമി എനിക്കൊരു ചരട് ജപിച്ചു തന്നായിരുന്നു. പക്ഷെ രാത്രി ഉറക്കത്തിൽ ആ ചരട് കണ്ട് പാമ്പാന്ന് പറഞ്ഞ് ഞാൻ അയ്യോട്ട് കരഞ്ഞ് അതപ്പ തന്നെ അഴിച്ചു കളഞ്ഞു. നന്നായി, വേറൊന്നും കാണാഞ്ഞത്. ഇതിപ്പോ തീരുവേ, എനിക്ക് വിശക്കണ്. എന്തിനാ കാത്തിക്കുന്നത്, പോരടോ. എന്റെ വയറുകാരാണ് ഇവിടെ ഉണ്ടാവോ? അമ്മയവില്ല ദൈവമേ. എന്റെ അമ്മോ, ചോറ് സാമ്പാർ പപ്പടം പഴ ചമ്മന്തി അവിയൽ അച്ചാറ്. ഓ, ഇന്ന് ഞാൻ ഇവിടെ യുദ്ധം തന്നെ നടത്തും. ചേട്ടാ ഞാൻ വന്നു. കമത്തിട്ട് കമത്തിട്ട് വലിച്ചു വെക്ക. നീ ഒഴിക്കൊഴിക്കൊഴി കുഴിച്ചിട്ടൊഴുക്കി. ഓ, ഇന്ന് ഞാൻ തിന്ന് എന്റെ വയറ് പൊട്ടും ഭഗവാനെ. കഴിച്ചോ കഴിച്ചോ, വയറ് നിറച്ചു കഴിച്ചോ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്ന ശശിയെ, ഇനി ടൗണില് കൈപ്പത്തി വരച്ചു വെച്ചേക്കുന്ന കണ്ട കൊതിയാവും കേട്ടോ. ജീവനുള്ള പോലെയല്ലേ, ഉള്ളിൽ ലൈറ്റടിക്കുന്ന പോലെ പിറകിൽ നിഴലൊക്കെ വരച്ച്. അല്ല, നമുക്ക് ഈ അരിവാൾ എങ്ങനെ ആക്കാൻ പറ്റുമോ? സഖാവേ, സഖാവ് ഇപ്പോൾ സംസാരിക്കുന്നത് മേലാളന്റെ ലാവണ്യശാസ്ത്രത്തെ കുറിച്ചാണ്. ലാവണ്യശാസ്ത്രത്തിന് പകരം ഈഴാളന്റെ സൗന്ദര്യ ശാസ്ത്രത്തെ കുറിച്ചാണ് സഖാവ് അഭിമാനം കൊള്ളുന്നത്. ഇതിപ്പോ എവിടുന്ന് വന്ന് ചാടിയ സാധന അല്ലേ ശശി?
മുഴുവൻ വെള്ളക്കാർ ഇന്ത്യ വിട്ടു. എക്സ്ക്യൂസ് മീ, വിൽ യു പ്ലീസ് ഷോ മീ ദ വേ ടു ദ ചർച്ച്? ചർച്ച്, ജീസസ്, ഫാദർ ഫ്രാൻസിസ്. ചർച്ച് ചർച്ച്, സീതാ സീതാ, ഹിന്ദി ഹിന്ദി ഹിന്ദി. എന്തേട്ടാ സീതാ? സി വിളിച്ചായിരുന്ന, ഒന്ന് പോകണ്ട വെള്ള. ചർച്ച്, ഫാദർ ഫ്രാൻസിസ്. Church, Jesus, Father Francis. Hey, Church, Father Francis. See that, see that, see that. What? What? Roy, look at Cypher. What? Look at. Hey! Hey! Hello. Why are you doing? What are you doing? What are you doing? Ayyay, this Cypher is great. I'm going to school to study Cypher. Jay, I'm going to study Cypher. What are you doing? I need to go, man. Leave me. ഒരു ദിവസം നമുക്ക് കേരളം. ഞാൻ അമ്മയോട് പറയാട്ടോ. അമ്മേ, ഇന്നൊരു സായിപ്പ് നമ്മുടെ സ്കൂളിന്റെ അടുത്തേക്കൂടെ പോയമ്മേ. ആണോ? എന്തൊരു വെളിപ്പാടോന്നറിയോ, ഈ കപ്പേന്റെ തൊണ്ട് കളഞ്ഞ പോലെയാ. എന്നാ അമ്മയുടെ സായിപ്പും കുട്ടി, ബോയിന്റെ സ്പെല്ലിംഗ് പറ. ബി ഓ വൈ. കാറ്റ്. സി എ ടി. അമ്മേ, ഈ സ്കൂളിൽ പഠിപ്പിക്കാത്തൊക്കെ എന്തിനാണ് ഇപ്പൊ പഠിപ്പിക്കുന്നേ? മോൻ വലുതാവല്ലേ, ഇപ്പളേ പഠിച്ച വലിയ ക്ലാസ് എത്തുമ്പോ മോൻ എളുപ്പാവും. അമ്മേ, നമ്മുടെ മണിക്കുട്ടിന് എന്താ ഇംഗ്ലീഷ് വിളിക്കുട്ടി? അമ്മ എന്ന് പറഞ്ഞത് ലാമ്പ് വിളക്കാന്നല്ലേ? അത് ലാമ്പ് വിളക്ക്. എൽ എ എം പി. ഇത് ലാമ്പ്. എൽ എ എം പി. ആട്ടുംകുട്ടി. മണിക്കുട്ടൻ ലാമ്പേ, ഡാ ഒളിച്ചിരിക്കുക, ഒന്ന് നോക്കടാ നമ്മുടെ കള്ളാ. തോമയ്ക്ക് ബോധമുണ്ടായാ മതിയായിരുന്നു. ബോധമുണ്ടായാലും തോമ, ഞങ്ങൾ വിളിച്ചോളാം. ഓ തോമ, ആ മേരി ഇവിടെ ഉണ്ടായിരുന്നോ? കേറിവേ പ്രസിഡന്റ്. എന്താ ഈ വഴിക്ക്? ആ 110 കോളനി വരെ വന്നതാ. വണ്ടിയിൽ എന്തോ പണിയിലുണ്ടായിരുന്നല്ലോ. മോനെ, നല്ല ക്ഷീണം കാണും, ഒന്ന് വിളിച്ചേക്ക്. തോമാ 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 തോമാ, ആരടാ? ഇത്രയും സൗകര്യം എന്റെ ഉള്ളു. ആരുറങ്ങി? ഞാൻ ഓരോന്ന് ആലോചിച്ചു കിടക്കായിരുന്നു. എത്ര നാളായി തോമ നീ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട്? ഇനിയെങ്കിലും നന്നാക്കി തന്നൂടെ. ഈ ആക്രി സാധനം പറ്റി വേറെ സാധനം വാങ്ങിച്ചൂടെ? റോയ് ഒന്ന് അടങ്ങിയിരിക്ക. കട്ടുമോട്ടിച്ച് കുറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതല്ല തോമ, ഇതൊരു ചരിത്രമുള്ള വണ്ടിയാ. ഇത് ഓടിക്കുമ്പോഴാണ് എന്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത്. എങ്ങാനും ഈ മൊട്ടത്തലിനും കൂടി ഒന്ന് തട്ടിപ്പോയിരുന്നെങ്കിൽ. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ വണ്ടി ഒന്ന് ശരിയാക്കി കൊടുക്കും. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. ചായ അങ്ങോട്ടേക്ക് എടുക്കട്ടെ. പഞ്ചാര വേണ്ട കേട്ടോ. ഇല്ല, ഇട്ടിട്ടില്ല. വന്ന് കുടിക്ക്. അമ്മേ, ഇത് വേണ്ടതാണോ? ഇത് പോസ്റ്റ് ഓഫീസിലെ പഴയ അപ്ലിക്കേഷൻ ഫോം അല്ലേ? നന്നാക്കി തന്നെ. അതും പോയോ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അതെന്താ? ആർക്കറിയാം, എന്തായാലും പോയി. പോട്ടെ, മന്ത്രിസ്ഥാനം.
SKP. സെക്സ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് അല്ലല്ലോ, ബയോളജി അല്ലേ? അല്ലേ, ആ മെമ്പർ സരളയുടെ വീട്ടിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, പോയിട്ട് വരാം. അതിന് നാളെ ചേട്ടൻ ഞങ്ങളുണ്ടേ. ഔദ് ചേട്ടന്റെ വീട്ടിൽ നിന്നേ കുറച്ച് തൈര് വേണം. തൈര് വാങ്ങാറൊന്നല്ല, തല്ലി കിട്ടാതിരിക്കാൻ അല്ലേ. How is Margaret? She's fine, thank you. She asked to convey her regards to you. Take this. Thank you. Mmm, it's delicious. You have to meet Mr. Mitha. He is the president of our Velimana Panchayat. Panchayat? Yes, Panchayat. Okay, okay. റോയ്, ഭക്ഷണം എടുത്ത് കഴിക്കണേ, അപ്പനും കൊടുക്കണം. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ റോയ്? അപ്പന്റെ അല്ലേ മോൻ. ഞാൻ പോയേച്ച് വരാം. കാശത്തിന് ചെലവായാലും ഈ വർഷത്തെ പള്ളിപ്പെരുന്നാള് പൊടി പൊടിക്കണം അച്ഛൻ. എന്നല്ല കച്ചവടം പൊടി പിടിക്കാൻ പറ്റൂ. അടുത്ത് തോമയുടെ വീടാ, അവിടെ കയറണം അച്ഛോ. നേരിയോട് ചോദിക്കുന്നതാവും നല്ലത്. ഇല്ല ഇല്ല ഇല്ല, ഇടവകയിലെ ഒരു വീടും ഒഴിവാക്കിക്കൂടാ. പള്ളിക്കാര്യത്തിനല്ലേ, തോമയ്ക്ക് തരാൻ മനസ്സുണ്ടെങ്കിൽ തരട്ടെ. തോമ എന്താ മനുഷ്യനല്ലേ, വല്ല പിശാചോ മറ്റോ ആണ്. മയില് പൂച്ച എന്ന് ഞാൻ ഞാൻ പോയിക്കോട്ടച്ചു, ചെന്നിട്ട് വേണം ഉഴുന്നു പണിക്ക് തൊളയില്ല. ഔദച്ച എന്റെ വിളച്ചിലൊന്നും എന്നോട് വേണ്ട, അയൽവക്കക്കാരനല്ലേ. മുന്നേ നടക്ക, നടക്കുക നടക്കുക നടക്കുക, വേഗം നടക്കുക, നടക്കണോ കഥാവേ. എന്റെ കുരിശുമരയെല്ലാം എന്നും തെറിപ്പാട്ടാവട്ടോ. പിരിവെടുക്കുന്നൊക്കെ കൊള്ളാം, കൃത്യമായ കണക്കുണ്ടായിരിക്കും, അതിലൊന്നും ഒരു ചീത്ത പേരും ഉണ്ടാവരുത്. ഞാനാ പറയുന്നത്, കമ്പ് താഴെ തോമ. ചെല്ലൂഞ്ഞ്, ഈ തവണ പെരുന്നാളിന് വിപുലമായ പരിപാടികളൊക്കെ ഉണ്ട് തോമ. ഗാനമേളയൊക്കെ ഉണ്ട് തോമയല്ല, ഈ ഇടവകയിലെ ഗാനഭൂഷണം. പോടാ തോമ, കാര്യമായ സംഭാവന തരണം. കാശൊന്നും തരാനില്ല, വേണമെങ്കിൽ അകടക്കണ രണ്ട് തേങ്ങ എടുത്തു. മുഴുവൻ കൊടുത്തു എന്നടാ. ആ മയില് പൂച്ച പിന്നെയും വന്നു. ഏഹ്.
മൂത്തവർ നിന്നു മുള്ളിയാൽ ചെറിയവർ നടന്നു മുള്ളും എന്നല്ലേ. എന്റെ പൊന്നു പോലെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിക്കൂടായിരുന്നു നിനക്ക്. സാരില്ല അമ്മേ, അമ്മ കരയണ്ട. എന്റെ മാതാവേ, ഇത്തിരി പോന്ന കുഞ്ഞല്ലേ ഇവൻ. ഇവനെന്തറിയാ? നിങ്ങൾ പറഞ്ഞൊരു ഭൂഷേട്ട വാക്ക് അർത്ഥറിയാതെ ആവർത്തിക്കല്ലേ ഇവൻ ചെയ്തുള്ളൂ. അത് ഇവന്റെ തെറ്റാ. കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് ഓരോ തോന്നിയാസങ്ങളും വിളിച്ചു പറഞ്ഞിട്ട് എന്നിട്ട് പട്ടീനെ തല്ലണ പോലെ എന്റെ കുഞ്ഞിനെ. എന്തിനാ നോക്കുന്നേ? എന്തിനാ നോക്കുന്നേ? നിങ്ങളെ കൊല്ലോ, നിങ്ങളെ കൊല്ലോ, കൊല്ല. ഇങ്ങനെ ജീവിക്കുന്നതിനെ കണ്ട് നല്ലത് അങ്ങോട്ട് ഓടുക്കുന്നതാ. Excuse me. Eh? May I come in? Yes. May I come in. Sit too. Thank you. Water? No, thanks. Current no. Usmane, oh. Windows open. Air force coming. Ah, janel onnu thornade kaatti kadakatte. Adu seri. Ah. Tellu. Hi. I'm John. Hello, good morning. I'm a bird watcher. Ah. I'm doing a research about the different kinds of birds living in Indian forest. Father Francis asked me to meet you. ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. അപ്പൊ അതാണ് കാര്യം. ഇപ്പൊ വരാട്ടോ. ഉസ്മാനെ, വല്ലത് മനസ്സിലായോ? അല്ല, അപ്പൊ പ്രസിഡന്റ് ഒന്നും മനസ്സിലായില്ലേ? ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ തുക്കട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുമോ? വല്ല കേന്ദ്രത്തിലെ മന്ത്രി ആയിരിക്കും. അല്ല, ഇതെന്തെയും? എന്നാ ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഞാൻ തിരിച്ചു വരുമ്പോ ഈ ഉരുപ്പിടി ഇവിടെ കണ്ടേക്കരുത്. അല്ല മത്തായി, ഈ പറ്റൊക്കെ എപ്പോഴാ തരിക? മമ്മമ്മമ്മന്ന് വന്ന് തിന്നണുണ്ടാരാന്ന് എപ്പോ? ആ തെര തെര, നല്ല തെര തന്നെ. ഓ, പള്ളിയിലേക്കുള്ള വഴിയേതാ? പള്ളിയിലേക്ക് നേരെ പോയിട്ട് എടുത്തോട്ട്. കുക്കരോ വാൻസെറ്റ് ഇപ്രാവശ്യവും കരിക്കോട്ടക്കരിയും തന്നെയാ. പെരുന്നാള് കൊഴുക്കും പാലിലിത്തിനും കൂടി വെള്ളം കഴിച്ചു ഓടിച്ചോ? അത് ഞാൻ ഏറ്റി. വെടിക്കെട്ട് ഗംഭീരായിരിക്കും. പാല് കൊണ്ടാ നിങ്ങളെ നാട്ടിലൊക്കെ വെടിക്കെട്ടിന് അടുത്താ എവിടെ നിന്ന് കരുന്നോ? അല്ല, Yeah.
സഹായിക്കാൻ വേണ്ടിയാ റോയി അച്ഛൻ പെട്ടെന്ന് വിളിച്ചതെന്ന് റോയി പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? ഏത് കുട്ടിയച്ചോ? വൈകിട്ട് കാണിച്ചു തരാം, നിങ്ങളെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു വാ. മരിക്കുന്നതിന് മുമ്പ് അപ്പൻ എപ്പോഴെങ്കിലും എന്നെ പറ്റി ചോദിച്ചിരുന്നോ അച്ഛോ? മരിക്കുന്നതിന് തൊട്ടു മുമ്പ്, മരിച്ച മരണ വാർത്ത ഉടനെ നിന്നെ അറിയിക്കണ്ട തോമാ തന്നെ പറഞ്ഞു എന്ന് ഞാൻ അവനെ കഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളു. ചാവാ നേരത്ത് അത് വേണ്ടച്ചോ എന്നും പറഞ്ഞു. അമ്മ മോന്റെ കൂടെ തന്നെയുണ്ട്, എങ്ങും പോയിട്ടില്ല. നാളെ മുതൽ സ്കൂളിൽ പോണം കേട്ടോ, പരീക്ഷയല്ലേ വരുന്നത്. അമ്മയുടെ ആഗ്രഹം പോലെ ഓ പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം, പഠിച്ച് വലിയ ആളാകണം. അച്ഛൻ പോയിട്ട് പഠിച്ചാക്ക മതിയടാ, നാളെ മുതൽ എന്നോട് പണിക്ക് വന്നോളാം. എനിക്ക് പഠിക്കണം. ഫ്രാൻസിസ് അച്ഛൻ പറഞ്ഞിട്ടില്ലേ നാളെ മുതൽ സ്കൂളിൽ പോകണമെന്ന്? ഒരു ഫ്രാൻസിസ് അച്ഛൻ കുഞ്ഞു ഇങ്ങത്താ, ഞാൻ പിടിച്ചോളാം. വേണ്ട റായ്, ഞാൻ തന്നെ പിടിച്ചോളാം. റായ്, റായ് വിഷമിക്കരുതാട്ടോ. റായ് വിഷമിച്ചാ കുഞ്ഞിന് വിഷമാവും. Thank you.
ഇതാണ് നിന്റെ അമ്മ. വേഗം നോക്കടോ. അത് ചേട്ടാ, എനിക്ക് കടുപ്പത്തിലൊരു ചായ ലവന്മാർക്ക് കൊടുത്തേ കേട്ടോ. അല്ല, പ്രസിഡന്റിനെ നിങ്ങൾ എവിടെ കളഞ്ഞു ശുചിയില്ല? പ്രസിഡന്റ് തിരുവനന്തപുരത്ത് മുഖ്യ വന്ന് അവിടെയും മുഖ്യോ? അതെ, ഈ പത്രം പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, വായിക്കാനും കൂടി ഉള്ളതാ. ഈ വർഷത്തെ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും നേരിട്ട് വാങ്ങാൻ പോയിരിക്കാൻ നമ്മുടെ പ്രസിഡന്റ്. അപ്പൊ ബാക്കിയുള്ള പഞ്ചായത്തിന്റെ അവസ്ഥ എന്താ? എന്നാ വായിക്ക്, ഞങ്ങൾ യാത്ര അയച്ചിട്ട് വരിക. അവിടെ കൊടുക്ക്. അപ്പൊ നിങ്ങൾക്ക് കൂടി പോകാതിരുന്നില്ലേ? ആ, ഞങ്ങളെ കൊണ്ടുപോയില്ല. നന്നായി, ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ ഞങ്ങൾ പോയില്ല. എന്താ കാര്യം? പ്രസിഡന്റോ ഇല്ല, ഞാനും കൂടി ഇല്ലാതായ നമ്മുടെ പഞ്ചായത്തിന്റെ കാര്യം ആര് നോക്കും, ആര് കാക്കും? നിങ്ങൾ പറ. മാത്രമല്ല, അവാർഡുമായിട്ട് പ്രസിഡന്റ് തിരിച്ചു വരുമ്പോ നമ്മുടെ നാടിന്റെ വകയായിട്ടൊരു ഗംഭീര സ്വീകരണം കൊടുക്കണ്ടേ? അത് വേണം. അതൊരുക്കാനും ഞങ്ങൾ ഇവിടെ വേണ്ടേ? വാസ്തവം. തലയിരിക്കുമ്പോ വാലാടണ്ട, മര്യാദയ്ക്ക് നിന്നാൽ ഞാൻ പ്രസിഡന്റ് ആവുമ്പോ എന്റെ സുശീലൻ നീ ആയിരിക്കും. മര്യാദയ്ക്കല്ലെങ്കിൽ ഓർമ്മിരിക്കട്ടെ. എന്നാൽ ഈ തോമ ചെയ്തോ കൊറേ കടന്നുപോയി, പെണ്ണുരുക്കി മരിച്ചിട്ട് പത്ത് ദിവസം ആയില്ല, അതിനു മുമ്പ് പുതിയ ഒന്നിനെ. നീ പുതിയതൊന്നുമല്ല, സെക്കൻഡ് ഹാൻഡാ. മരിച്ചുപോയ പട്ടാളക്കാരൻ തങ്കച്ചന്റെ കെട്ടിയോളാ. കാലിൽ സുഖമില്ലാത്തൊരു കുട്ടിയണ്ടേ? തങ്കച്ചൻ മരിച്ചിട്ട് ഇപ്പൊ കൊല്ല രണ്ടാവാറായി അല്ലേ ഔദചേട്ടാ? വാസ്തവം, അടുത്ത ലീവിന് വരുമ്പം കൂടാമേ ഔദചേട്ട എന്നും പറഞ്ഞു പോയതാ തങ്കച്ചൻ. പിന്നെ കേട്ടത് കാശ്മീരിലെ മഞ്ഞു വീഴ്ചയിൽ ആളങ്ങ് പോയിന്നാ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. ഈ പെണ്ണും പുള്ളൻ തങ്കം തന്നെ. ഒന്ന് പോടാ, ഈ വയ്യാത്ത കൊച്ചിനെയും വെച്ച് ഒരാൺതുണയില്ലാതെ എത്ര കാലാന്ന് വെച്ച പെണ്ണൊരുത്തി ഒറ്റയ്ക്ക് കഴിയ? വാസ്തവം. എന്തായാലും അതിന് മേരിയുടെ ഗതി വരാതിരുന്നാ മതിയായിരുന്നു. അല്ല ഔദചേട്ടാ, ഇനി ആ മേരിയെ തോമോ കൊന്നതോ മറ്റാണോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുന്നേൽക്കണ്ട. അവസാനം ഈ ചായക്കട പോലും തൊണ്ടി മുതലാവും. പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങി നടക്കുമ്പോഴേ സഹായത്തിന് സുശീല സുശീല എന്നും പറഞ്ഞ് എന്റെ പുറകെ നടക്കരുത്. വാസ്തവം. നിർത്തിക്കോ, നിർത്തിക്കോ, ഈ ചർച്ച ഇവിടെ നിർത്തിക്കോ. കൊരങ്ങ. റോയിക്കുട്ടന് പുട്ട് ഇഷ്ടമല്ലേ? അമ്മ ഇന്ന് പുട്ട് ഉണ്ടാക്കിയിരിക്കുന്നേ. എനിക്ക് അമ്മേനെ വിളിക്കാൻ പറ്റേല. എങ്കി എന്റെ റോയിക്കുട്ടൻ കുഞ്ഞമ്മേന്ന് വിളിച്ചാ മതി. കഴിച്ചു, കഴിക്കൂ.
ഹലോ അതെ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിത്താന് സംഘത സഹചാരിയായ സുശീലൻ സംഘടിപ്പിക്കുന്ന പൗരസ്വീകരണം കേട്ടോ. ആരും പോകരുത്, അങ്ങനെയവരായി നാട്ടുകാരെ. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുടെ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ശ്രീ ശ്രീധരൻ ഉണ്ണിത്താന് പൗരസ്വീകരണം നൽകുകയാണ്. ഇതൊക്കെ ഉള്ളതാണോ ശിവേട്ട? ഈ നാട്ടിലെ മുഴുവൻ ആളുകളും എത്തിച്ചേർന്നുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞോർമ്മയുണ്ടല്ലോ ചേച്ചി, ഒന്നിടുന്നേ പ്രസിഡന്റ് വരുമ്പോ എല്ലാവരും ലൈനായിട്ട് കാലമായിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഉച്ചട്ട് കിട്ടില്ല അപ്പോ ഇതിന്റെ സഹദേവോ. ദീപന്മാർക്ക് വേറെ പണിയൊന്നുമില്ല, അവാർഡൊന്നും ഉണ്ടാവില്ലെന്ന്. പ്രസിഡന്റ് വരില്ലേ, എന്റെ മക വടമാല. പിന്നെ വടമാല അല്ലാണ്ട് പൂവമ്പഴം കൊടുക്കാൻ പറ്റില്ലേ? ഇട്ടോട്ടെ ഇട്ടോട്ടെ, പക്ഷെ ഞാൻ ഇട്ടെ ഇടാൻ പാടും. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഓമ്മ
കൊടുത്തില്ലേ? അപ്പൊ മഞ്ഞ് വീണില്ല ചേട്ടാ? മഞ്ഞല്ലേ, ഉരുകിപ്പോയി കാണും. നീ കൊച്ചിനെ എടുക്കൂ, നിങ്ങളുടെ സാധനം ഇവിടെ. വീണ്ടും കിട്ടുമെന്നിരുതി. ഒരുപക്ഷെ ഇയാൾ വല്ല പൊന്തക്കാട്ടൊളിച്ചിരിക്കുന്നു. ഉണ്ണിത്താൻ ഭരിക്കുന്ന പഞ്ചായത്തില് ഇതല്ല ഇതിലപ്പുറവും നടക്കും. നല്ല പേട കൊള്ളാത്തേട്ടാണ്. പയ്യന് ചെറിയൊരു ഉദ്യോഗേ ഉള്ളേ, അതൊന്നും നോക്കിയില്ല, അതങ്ങ് ഉറപ്പിച്ചു. കഴിഞ്ഞ ചിങ്ങത്തില് അവക്ക് 26 തഴിഞ്ഞേ. അതെ, ഏതായാലും നന്നായി. ഇനി വെച്ച് നീട്ടിയ ശരിയാവൂല. എനിക്ക് വേണ്ട. അല്ല ശ്രീധര, എവളെങ്ങനെ നിർത്തിയാ മതിയോ? ഓ, അവള് തന്നെ അത്രമാത്രം ഒന്നും വളർന്നില്ലല്ലോ ചെറിയ. വളർന്നു വളർന്നു. എന്നാ ഞാൻ അങ്ങ് ഇറങ്ങാ വിലാസിനി. എല്ലാരും നേരത്തെ കാലത്തെ അങ്ങ് എത്തണം. എല്ലാം ഭംഗിയായിട്ട് നടത്തി തരാൻ അവിടെ വേറെ ആരും ഇല്ലല്ലോ. നാണി, ബസ് കിട്ടുവോ? പ്രസിഡന്റേ, മുഖ്യമന്ത്രിയുടെ മടൽ കിട്ടിയ പ്രസിഡന്റ്, ഉത്തമന്റെ വകൊരു സമ്മാനം. അല്ലെങ്കിൽ നീ കുറുത്തുള്ളവനാണോ? ആയിക്കോട്ടെ, കുല ചായപ്പിലേക്ക് വെച്ചോ, എന്നിട്ട് ഒരു ചായ വാങ്ങി കുടിച്ചോ. ആ പ്രസിഡന്റേ, എന്നതാടാ? പ്രസിഡന്റ് എന്നെ ഒന്ന് സഹായിക്കണം. ആഹാ, അപ്പൊ ഇതൊരു കൈക്കൂലി കൊലയായിരുന്നു അല്ലേ? നീ ചായപ്പിൽ വെച്ചേച്ചു വാ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നേ? ശ്രീജയുടെ കല്യാണ കാര്യം. കുന്നേലെ മാണിക്കുഞ്ഞിന്റെ സ്ഥലത്തിന്റെ തീറ ഇങ്ങടുത്ത് വരുന്നേ. അതിനുള്ള ചിക്കിലെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഞാൻ തല പുകഞ്ഞിരിക്കുമ്പോഴാ ഒരു കല്യാണ കാര്യം. നമുക്കൊരു റോഡോ കലിംഗോ അങ്ങോട്ട് പണിതാല പ്രസിഡന്റ്. വേണ്ടി വരും. പട്ടിയോ എവിടെ? ആ വരവത്ര പന്തിയല്ലോ. അയ്യോ, അഴിമതി പോലെയല്ല അടി, എനിക്ക് പേടിയാ. ഉത്തമനെ വിളിച്ചാലോ? ഏ, ഇതൊന്നല്ല, ഇതെന്തോ ശുപാർശക്കുള്ള വരവാ. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് മാറിത്തരാം. പോലെ നടക്കു നടക്കു നടക്കു. ഒരുമാതിരി വൃത്തിയായിട്ട് പണി കാണിക്കരുത് ചേട്ടാ. ഞാനെന്ത് വൃത്തിയിട്ട കാണിച്ച്? സമൂഹ മധ്യത്തിൽ എന്നെയും എന്റെ പാർട്ടിയും കരിവാരി തക്കാൻ താനല്ലോടോ ആ സാഹിബിനെ എന്റെ അടുത്തേക്ക് വിട്ടത്? ദേ, ഒരുമാതിരി അളിഞ്ഞ ചിരിച്ചിരിക്കരുത് കേട്ടാ. ആ സാഹിബ് എന്നോട് എന്തെങ്കിലും ചോദിച്ചു കാണും. ഒരു പ്രാവശ്യമല്ല, മൂന്ന് പ്രാവശ്യം. ഇംഗ്ലീഷ് അറിയാത്ത നീ കൊയ കൊയ എന്ന് മുഴഞ്ഞു കാണും. നീ അപ്പൊ കരുതി നിന്നെ കൊച്ചാക്കാൻ ഞാൻ ചെയ്ത പണികളിൽ ഒന്നാണ് ആ സാഹിബ് എന്ന്. അപ്പൊ അങ്ങനെയല്ലേ? അല്ലേ, കൊല ചായപ്പിൽ വെച്ചിട്ടുണ്ട്. ആ, നീ ആ പശുവിനൊന്ന് കുളിപ്പിച്ചേക്കെ, കുറച്ച് വിറകും കയറിയിട. ആയിക്കോട്ടെ. കേട്ടോ ജാ, ഈ സായിപ്പ് പഞ്ചായത്ത് ഓഫീസിൽ കയറി വന്ന് എന്നെയും നാണം കരുത്തിന്നേ. ഈ സായിപ്പ് എന്താ പ്രസിഡന്റുമാരെ മാത്രം ലക്ഷ്യം വെക്കുന്നത്?
തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തകർക്കാൻ സാമ്രാജ്യത്വ ശക്തികൾ വിട്ട ചാരനായിരിക്കും. അതൊക്കെ നിങ്ങൾ പാർട്ടി ഓഫീസിൽ ചർച്ച ചെയ്താൽ മതി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആ സായിപ്പ് നമ്മുടെ പൊതു ശത്രുവ. ഓടിക്കണം. ഓടിക്കാം. എങ്ങനെ? ഈ ഉണ്ണിത്താൻ ഒരു കാര്യമേറ്റ, അത് ഏറ്റതാ കേട്ടോ. അപ്പൊ ശരി, അപ്പൊ പറഞ്ഞ പോലെ ലാൽ സലാം സലാം സലാം. ഞാൻ കുളിക്കാത്തതിനാണ് എല്ലാവർക്കും പരാതി. നിന്റെ മൂന്നേരം ഞാൻ കുളിക്കുന്നത് ആരും പറയണില്ല. ഉത്തമ, ഓ ഉത്തമ, നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പ്രസിഡന്റെ, ഈ നാട്ടിൽ എല്ലാവർക്കും ഞാൻ പണിയെടുത്തു കൊടുക്കും, പക്ഷെ എന്നെ ആർക്കും ഒരു വിലയില്ല. ഈ നാട്ടിൽ ഉത്തമന് ഒരു വില ഉണ്ടാവണം, അതിന് പ്രസിഡന്റ് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു. അതാണോ കാര്യം? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു. ഈ ആള് കൊള്ളാലോടോ ഉത്തമ. വഴി പറഞ്ഞു വൈക്കോലി തന്നെ, അതങ്ങോട്ട് കൊടുക്ക്. അതിനുള്ളൊരു ബുദ്ധി ഈ പഞ്ചായത്തിൽ പ്രസിഡന്റ് മാത്രമുള്ളൂ. അത് ശരിയാ. എന്തെങ്കിലും ഒരു വഴി. പണ്ട് ഞാൻ ഒരു ഓട്ടോക്കാരൻ ഇതുപോലെ പറഞ്ഞു കൊടുത്ത, മറ്റൊരാളെ കൊണ്ട് അവന്റെ ഓട്ടോയിൽ കുറച്ച് സ്വർണം മറന്നു വെപ്പിച്ചു. അവൻ അതെടുത്ത് പോലീസിൽ കൊടുത്തു. പിന്നെ പേരായി പത്രത്തിൽ പരസ്യമായി. വലിയ പേരായിട്ട് അവനിപ്പോ ഗൾഫിലാ, വലിയ നിലയിലാ. എന്നാ നമുക്കത് ചെയ്താലാ? അതിന് നിനക്ക് ഓട്ടോ ഉണ്ടോ? ഇല്ല. നമുക്ക് ആ മൊയ്തുവിന്റെ ഓട്ടോയിൽ വെക്കാന്നേ. ഉത്തമ, നീ വിറക് കീറുന്നത് തന്നെയാണ് ഉത്തമ. ഇനി എന്ത് ചെയ്യുന്ന പറ കൊടുക്ക. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന പറ? നിനക്ക് നീന്താനും മറ്റും അറിയോ? ഞാൻ ഈ പുഴ മുറിച്ചു കിടക്കും. ആ മുറിക്കൊന്നും വേണ്ട, മുറിക്കൊന്നും വേണ്ട. നീ ഒരു കാര്യം ചെയ്യ, ഏതെങ്കിലും ഒരുത്തന്നെ ചാക്കിട്ട് പിടിച്ച് വെള്ളത്തിലിറക്ക്. നീ അവനെ മുങ്ങിച്ചാവാതെ രക്ഷിച്ചു എന്ന് ഞാൻ വരുത്തി തീർക്കാം. ആണോ? എന്നാ ഞാൻ എത്രയും പെട്ടെന്ന് ഒരാളെ ചാക്കിട്ട് പിടിക്കട്ടെ. ഉത്തമോ, നീ ഇനി ഇവിടുത്തെ പശുവിനെ കുളിപ്പിക്കണം. എന്താണ്? പശുവൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നത്. അതെ, പ്രസിഡന്റ് ഇത് ചെയ്തു കഴിഞ്ഞാ ഇവിടെ നിന്ന് മാത്രമല്ല ഈ നാട്ടിൽ ഒരു പശുവിനെ ഞാൻ കുളിപ്പിക്കല. നാളത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണല്ലോ ഈശ്വര ഓടിപ്പോകുന്നത്. ഒന്നും അറിയാ, ആ പൊന്നസ്വാമിയോട് ഒന്ന് വരാൻ പറയണം. അകിട് വീക്കുണ്ടോ എന്നൊരു സംശയം. ആർക്ക്? ടീച്ചർ. എന്തിനാ? എനിക്കൊരു മാർക്ക് തന്നിട്ടില്ല. ഇത് എന്നതാ എഴുതി വെച്ചിരിക്കുന്നത്? വവ്വാൽ. ചോദ്യം എന്തായിരുന്നു? ഒരു സസ്തനീന്റെ പേരെഴുതാൻ. പശു എന്നല്ലടാ നിന്നെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ആരടാ നിന്നോട് വവ്വാൽ എഴുതാൻ പറഞ്ഞത്? പക്ഷെ വവ്വാലും അങ്ങനെയല്ലേ. എന്റെ അമ്മ അങ്ങനെയാണല്ലോ പറഞ്ഞു തന്നെ. ഈ കണ്ട പിള്ളേർക്കെല്ലാം പശു എന്ന് എഴുതാം, നിനക്ക് മാത്രം ഒരു വവ്വാലും. പോയിക്കടാ. അമ്മേ, ദേ നോക്കൊരു വവ്വാല്. അമ്മേ, ഈ വവ്വാലിന്റെ കൂട് എവിടെയാ? കൂടോ? വവ്വാലിന് കൂടൊന്നുമില്ല. പിന്നെ വലിയ മരത്തിന്റെ കൊമ്പിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക ചെയ്യാം. അപ്പൊ അത് മുട്ടയിടുമ്പോ താഴെ വീഴൂലേ? വവ്വാല് മുട്ടയൊന്നും ഇടാറില്ല. ഏ, അത് മനുഷ്യരെ പോലെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക ചെയ്യാം. ആണോ? ഒരു സസ്തനി. എന്തിനാ മലയാളി? അവിടെ ചെന്ന് നോക്ക, അപ്പൊ അറിയാം എന്താ കാര്യം. എന്താ മലയാളി കാര്യം? പണി പോണ ലക്ഷണവാ. നല്ല സാരിയാട്ടാ, അല്ലേ സാറേ? ഒരു കുഞ്ഞു പരാതി ഉണ്ടല്ലോ ടീച്ചറേ. മാഷേ. എന്താ ടീച്ചറേ, റോയുടെ മാർക്ക് കുറഞ്ഞു പോയത്?
പശുന്ന് പഠിപ്പിച്ചിട്ട് അവൻ എഴുതി വെച്ചിരിക്കുക വവ്വാലെന്ന്. തോന്നിയാസല്ലേ മാഷ ഇവൻ ചെയ്തത്? പക്ഷേ പോയി എഴുതിയ ഉത്തരവും ശരിയല്ലേ ടീച്ചറെ? പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് പറക്കാനുള്ള കുട്ടികളുടെ മനസ്സിനെ നമ്മൾ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അല്ലേ വേണ്ടത്? അതിന് മാർക്ക് ഇത്തിരി കൂടുതലല്ലേ ടീച്ചർ? അമ്മേന്റെ റോയ്മൻ വാക്ക് വലിച്ചില്ലേ അമ്മ പറ. അപ്പ നോക്കി, എനിക്ക് മുഴുവൻ മാർക്കും കിട്ടി. ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ എത്ര നാളായി? രണ്ടുമൂന്ന് ദിവസമായി. ചവിട്ടും കുത്തൊക്കെ ഉള്ള പായ. രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ ആവൂ? അങ്ങനെ ചോദിച്ചാ എത്ര വയസ്സായി കാണും? വയസ്സ് അല്ല, എന്താ ഇപ്പൊ ചെയ്യുന്നു? രണ്ടു ദിവസമായി കറക്കാറില്ല. എന്നാ ടൈപ്പിൽ വിട്ടൂടെ? ഉത്തമ എനിക്ക് പോണം. എടാ ഒന്ന് വേഗം തിന്നടാ, ഇപ്പൊ കഴിയൂട്ടാ. കാര്യം സിമ്പിളാ. ഇവൻ പുഴയിൽ പടികളുള്ള സ്ഥലത്ത് ഇറങ്ങി നിൽക്കുന്നു, എന്നിട്ട് തലയൊന്നു മുക്കണം. അപ്പോ നീ ചെന്ന് അവനെ പിടിക്കണം, അത്രേ ഉള്ളൂ. പത്രത്തിന്റെ റിപ്പോർട്ടർ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നാളത്തെ പത്രത്തിൽ നീന്തലറിയാത്ത ഒരു പിഞ്ചു ബാലനെ അതിസാഹസികമായി. അത് നീ ആരോടും പറയണ്ട. നീന്തലറിയാത്ത ഒരു പിഞ്ചു ബാലനെ എവിടുന്ന് കിട്ടിയടാ ഈ കുരുത്തം കിട്ടവനെ? ഒന്നും ഇത് നടക്കില്ല. ഇവനെ വെച്ചിട്ട് ചെയ്താൽ ഇവൻ നാളെ നാട്ടുകാരോടൊക്കെ വിളിച്ചു പറയും, ഞാനും നാറും. നീ അങ്ങനെ പോലേ പിന്നെ എന്ത് ചെയ്യും? ഞാനൊരു വഴി പറയട്ടെ, ഈ ചെക്കന് പകരം പ്രസിഡന്റ് പുഴയിൽ ഇറങ്ങിക്കോ. അയ്യോ, എനിക്ക് നീന്തലറിയില്ല. ഒരു കുഴപ്പമില്ല പ്രസിഡന്റ്, ഇവിടെ അഞ്ചു പടവ് വരെ നിലയുണ്ട്. പ്രസിഡന്റ് അഞ്ചാമത്തെ പടവിലിറങ്ങി തല ഒന്ന് മുക്കുന്നു, ഞാൻ ചാടി രക്ഷപ്പെടുന്നു. മാത്രമല്ല, ഈ പീറ ചരക്കറിന് രക്ഷപ്പെടുന്ന പോലല്ലോ പ്രസിഡന്റ് രക്ഷപ്പെടുന്നത്. അതൊരു വിലയല്ലേ? ഈ പ്രസിഡന്റ് എത്താ സ്കൂളിന് അവധി കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ചുമ്മാ പറഞ്ഞല്ലേ, പ്രസിഡന്റ് ഒരു കാര്യം ഏറ്റല്ലേ. ഇതെന്താണ് നാണിച്ചു നാണിച്ചു വരുന്നത്? കാര്യം സിംഗിളാ. അഞ്ചാമത്തെ പടവിലെത്തുമ്പോ പ്രസിഡന്റ് തല ഒന്ന് മുക്കുന്നു, ഞാൻ വന്ന് രക്ഷപ്പെടുത്തു. ഉത്തമ നീ ചതിക്കോ,
പ്രസിഡന്റിന്റെ ജീവൻ പോയാലും അല്ല എന്റെ ജീവൻ പോയാലും ഞാൻ പ്രസിഡന്റ് രക്ഷിക്കും. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഇറങ്ങ് ആ ഇറങ്ങിക്കോ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ അങ്ങോട്ട് ഇറങ്ങ് രണ്ട് മൂന്ന് ധൈര്യമായിട്ട് പൊക്കോ. ഞാനില്ല ഇവിടെ നിൽക്കുന്നത്. പ്രസിഡന്റ് ഒന്ന് സൂക്ഷിച്ചോട്ടോ. എന്ത് വാരണോ വാങ്ങത്തൊലി വാഷ് അല്ല അത് അങ്ങനെ എന്തോ അന്ത്യാഭിലാഷം പറയാനാ തോന്നുന്നു. സായിപ്പേ ഇന്ത്യ വിട്ട് പോകരുത് സായിപ്പേ. എന്താ മീര കുട്ടി എന്ത് പറ്റി? ടീച്ചർ കളിക്കുമ്പോ വീണ റോയുടെ മുട്ടുപൊട്ടി. വീട്ടിൽ ചെന്നമ്മ ഡ്രസ് ചെയ്തോടുക്കും. ടീച്ചർ റോയെ വിടുവോ? മോൾ എന്തിനാ ചീത്ത കുട്ടികളെ കൂട്ടുകൂടി നടക്കുന്നേ? റോയ് നല്ല കുട്ടിയാ. അതെ, അമ്മയുടെ അടുത്ത് പോയി പറയണം അടുത്ത ആഴ്ച ടീച്ചർ ചെക്കപ്പിന് വരുന്നു കേട്ടോ. ടീച്ചർ റോയിനെ ഹാജരെടുത്ത് കഴിഞ്ഞിട്ട് നോക്കട്ടെ. മോള് പോയിരുന്നു. റോയിയുടെ ക്ലാസ്സുകളിൽ കുട്ടിയുടെ സ്വർണ പാസ്വേഡ് മോഷണം പോയി. അതിനെ സ്കൂളിൽ വെച്ചാവുമ്പോ അതിന്റെ ഉത്തരവാദിത്തം ക്ലാസ് ടീച്ചറായ എനിക്കൂടെയാണല്ലോ. നമ്മുടെ ഡോക്ടറെ മോള് മീരയുടെ രണ്ടുപേരും കൂടി ഒരുമിച്ചാണല്ലോ നടപ്പ് അല്ലേ? അപ്പൊ ഇനി റോയി എങ്ങാനും കണ്ട റോയ് ടീച്ചറെ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ആവശ്യം ഉണ്ടോ? ഞാൻ നോക്കട്ടെ. റോയ് മീരാമോളുടെ സ്വർണ പാദസരം മോൻ കണ്ടായിരുന്ന? ഇല്ല, പാദസരത്തിന് എന്തുട്ടി? നീ പോയ ബാങ് എടുത്തിട്ടോ. അതൊന്ന് കുടഞ്ഞു നോക്കിക്കേ. Thank you.
അർത്ഥമില്ലേ തലേന്ന്. രണ്ട് കൊള്ളട്ടെ, എന്നാലേ കുടിച്ചു. അവനെ അറിയാതെ പറ്റിയതായിരിക്കും. ഇത് ചെറിയ കുഞ്ഞല്ലേ, ഇങ്ങനെ കുരക കാണിക്കരുത്. അങ്ങനെ ചെയ്യുന്ന കുട്ടിയല്ല റോയി. ഈ തോമൻ നാട്ടുകാരെ മുഖത്തെങ്ങനെ നോക്കും? പിന്നെ ഞങ്ങൾക്കൊരു കംപ്ലൈന്റും ഇല്ല, നിങ്ങൾ പോയിക്കൊള്ളു. ടീച്ചർ ഒറ്റ രാത്രി ഏതാണ്ട് പത്തു മണി കഴിഞ്ഞാണ് റോയി അച്ഛനെ തിരക്കി ഇവിടെ വരുമ്പോ. അച്ഛനില്ലെന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോഴേക്കും ഒന്നും പറയാതെ അവൻ എങ്ങോട്ടോ പോയിരുന്നു. ജോൺ, ഓ ജീസസ്, ഓനെ റോയി പീഡിപ്പിച്ചു കളഞ്ഞല്ലോ. ഹി വാസ് ലൈയിംഗ് അൺകോൺഷ്യസ് ഇൻ ദ ഫോറസ്റ്റ് ലാസ്റ്റ് നൈറ്റ്. താങ്ക് യു ജോൺ. Father, may I ask you something? Sure. If that boy's father permits, and you permit, I want to adopt that boy.
I will take him to France. Margaret will be so happy to have a child. Oh, Jesus. John, can you do that? Yes, with great pleasure. Then I will do all necessary arrangements. Thank you. May God bless you. ദൂരെ ദൂരെ അമ്മത്താറാട്ട ഒരു കാലം മറഞ്ഞതന്നേ ദൂരെ ദൂരെ അമ്മത്താറാട്ട ഒരു കാലം പകരുക നെഞ്ചിലെ മധുചഷകങ്ങളിൽ പടരും വിഷാദസ്വരം പകരുക നെഞ്ചിലെ മധുചഷകങ്ങളിൽ പടരും വിഷാദസ്വരം നിഴൽ വീതി നിലാവ് പോലെ നീ അണയുമെന്നോയി നിശയുടെ നിഴൽ വീതി മൗനത്തിൽ നിന്നൊരു മധുര ഗാനമായി എന്നെ നിന്നൊരു മധുര ഗാനമാണ് എന്നെ ഉണർത്തുമെന്ന് മനുഷ്യ മനസ്സിനെ കുറിച്ചുള്ള ആഴമേറിയ ചിന്തകളിലൂടെയും പഠനങ്ങളിലൂടെയും ലോകത്തിനു മുന്നിൽ വെളിമാനത്തിന്റെ അഭിമാനമായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ റോയ് കെ തോമസിന് ഈ നാടിന്റെ പേരിലും നമ്മുടെ സ്കൂളിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതാ എത്തിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീജിയെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കൊച്ചുവിമാനം ഇന്നൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. പഠിപ്പിക്കേണ്ടത് കുഞ്ഞുങ്ങളെയല്ല, മാതാപിതാക്കളെയും അധ്യാപകരെയുമാണ്. കുഞ്ഞുങ്ങൾ അവരിൽ നിന്ന് സ്വയം പഠിച്ചുകൊള്ളും എന്ന ഡോക്ടർ റോയിയുടെ സിദ്ധാന്തം ഇന്ന് ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെടുമ്പോൾ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികൾക്കുമായുള്ള ഒരു കൗൺസിലിംഗ് സെന്റർ ഇന്ന് വെളിമാന സ്കൂളിൽ ആരംഭിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇത്തരം സെന്ററുകൾ ആരംഭിക്കട്ടെ. ആരോഗ്യകരമായ മനസ്സുള്ള ഒരു സമൂഹം പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ ഈ സ്കൂളിന്റെ അഭിമാനമായ ഡോക്ടർ റോയിയെ ഞാൻ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വലിയ മനസ്സുള്ള കുഞ്ഞുങ്ങൾ, ജനിച്ച നാട്ടിൽ പഠിച്ച സ്കൂളിൽ ഒരിക്കൽ കൂടി നിൽക്കുമ്പോൾ കളഞ്ഞുപോയ കളിപ്പാട്ടം തിരികെ കിട്ടിയ കുഞ്ഞിന്റെ മനസ്സാണ് എനിക്ക്. എന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ച് സംസാരിച്ച പ്രിയപ്പെട്ട ഹെഡ്മാസ്റ്റർ ലാസർ മാഷോടും അധ്യക്ഷനോടും ഞാൻ ആദ്യം നന്ദി പറയട്ടെ. എനിക്ക് തോന്നുന്നു, ഏത് പ്രായത്തിലായിരിക്കുമ്പോഴും ഏത് പദവി അലങ്കരിക്കുമ്പോഴും മനുഷ്യൻ എല്ലായ്പ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞാണ്. മനസ്സിന്റെ താളം നഷ്ടപ്പെട്ടവരെ പരിചരിക്കുമ്പോൾ അവരുടെ എല്ലാം ഉള്ളിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ, പിടച്ചിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ബാല്യത്തിന്റെ നിറവും സന്തോഷവും ലോകത്തൊരു കുഞ്ഞിനും നഷ്ടമാകരുതേ എന്ന് എന്റെ മനസ്സ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓർമ്മകളെ ഉണർത്തുന്ന ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഒരിക്കൽ കൂടി പഴയ കുട്ടിയാവാൻ മനസ്സ് വല്ലാതെ മോഹിച്ചു പോകും. കളത്തിലെ തോമസിന്റെയും മേരിയുടെയും മകൻ 7 വയസ്സുകാരൻ റോയ്, അമ്മയുടെ മുഖം, എന്നോടുള്ള സ്നേഹം തുളുമ്പുന്ന എന്റെ അമ്മയുടെ മുഖം ഒരിക്കൽ കൂടി ഞാനൊന്ന് കണ്ടോട്ടെ. എത്ര വേദനിപ്പിച്ചാലും തല്ലിയാലും എന്റെ ജീവനാണ് എന്റെ അപ്പനെന്ന് ഞാൻ അപ്പനോടൊന്ന് പറഞ്ഞോട്ടെ. അപ്പൻ എന്നെ വലിയ ഇഷ്ടമാണെന്നും ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് എന്റെ നെറ്റിയിലൊന്ന് ഉമ്മ വെക്കണമെന്നും ഞാനൊന്ന് കൊതിച്ചോട്ടെ. പരസ്പരം സ്നേഹിക്കുന്ന അപ്പനും അമ്മയും ഒരുമിച്ചുള്ള കൊച്ചു വീട്ടിൽ അവരുടെ പ്രിയമകനായ റോയ് ഒരു ദിവസം താമസിച്ചോട്ടെ. നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടത് തന്നെയാണ്, അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. കുട്ടിയായിരുന്നപ്പോൾ തന്റെ മാതാപിതാക്കൾ തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ദുഃഖിച്ചിട്ടുള്ള പണ്ടത്തെ കുട്ടികളൊന്ന് കൈവെക്കൂ. ശരി, ഇനി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും തന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ദുഃഖിക്കുന്ന മാതാപിതാക്കളൊന്ന് കൈവെക്കൂ. കുഞ്ഞുങ്ങളോട് നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറയാൻ സാധിക്കും. പിന്നെ എന്ത് സാധിക്കും? അതിപ്പോ നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കാം അല്ലേ? അതെ, നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കാം. അങ്ങനെ ചിന്തിക്കാൻ തയ്യാറാകുമ്പോൾ
നമുക്കവരെ മനസ്സിലാക്കും. അപ്പോൾ പതിയെ അവർ നമ്മളെയും മനസ്സിലാക്കും. അങ്ങനെ പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെ, സ്നേഹിക്കുന്നതിലൂടെ ഒരു പുതിയ വിദ്യാഭ്യാസ സംസ്കാരം രൂപപ്പെടും. അതിന് ഈ വേദി ഒരു കാരണമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഈ കൗൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. മരംചുറ്റി നടക്കാതെ കുറച്ചുകൂടി നേരത്തെ കല്യാണം കഴിക്കായിരുന്നു. എന്നാൽ ചിലപ്പോൾ നമ്മുടെ മക്കൾ ഒരുമിച്ച് ഈ വഴിയിലൂടെ പണ്ട് നമ്മൾ ഒന്നിച്ചു പോയതുപോലെ. ഞാൻ ആ സീനാലോചിക്കുക, നിന്റെ മകളുടെ പുസ്തകം കെട്ടും ചോന്നുകൊണ്ട് തളർന്ന് പാവന്റെ മകൻ. അമ്മയ്ക്ക് സുഖല്ലേ? അച്ഛന് തീരെ സുഖമില്ല, അതാ ഞങ്ങള് സ്കൂളിലേക്ക് വരാതിരുന്നേ. സൈമൺ എങ്ങനെയുണ്ട് ഷോപ്പെല്ലാം? നന്നായി പോകുന്നിട്ടാ. എല്ലാം റോയിക്കുട്ടന്റെ. അമ്മേ, ഞാൻ വരുന്നുണ്ട് വീട്ടിലേക്ക്, അപ്പച്ചനോട് പറഞ്ഞേക്കേ. ഫ്രാൻസിസ് അച്ഛനകത്തുണ്ട്, ചെല്ലെ. ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ, അച്ഛൻ തനിച്ചുള്ളു വീട്ടില്. കുഞ്ഞമ്മയല്ല, ഒരമ്മയെ പോലെ തന്നെയായിരുന്നു അവരെനിക്ക്. അച്ഛനിതെവിടെ പോയി? കാണുന്നില്ലല്ലോ. അച്ഛോ, ഇതെന്താ കക്കൂസി ചൂണ്ടിടുവാണോ? ഇതൊരു മിത്ര കീടവാ, വിഷത്തെക്കാൾ കൃഷിക്ക് ഒതകുന്ന ഒന്ന്. ആഹാ, നല്ല അസല് പായസം. എന്താച്ചോ വിശേഷം? ഓ, അതിവിടെ ഉണ്ടാക്കിയതല്ല, ഇന്ന് ഉണ്ണിത്താന്റെ ഓർമ്മ ദിവസമാണ്.
നമ്മുടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് മരിക്കുന്നതിന് മുമ്പ് ഉണ്ണിത്താൻ തന്റെ സ്വത്തിന്റെ മുക്കാൽ പങ്കും പഞ്ചായത്തിൽ ഒരു അനാഥാലയം തുടങ്ങാൻ വേണ്ടി ദാനം ചെയ്തു. ഉണ്ണിത്താൻ മരിച്ചിട്ട് ഇന്നേക്ക് 7 വർഷം തികയാ. ഈ 70-ാം വയസ്സിലും കൃഷി മണ്ണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നടക്കാതെ അച്ഛനൊരിടത്ത് അടങ്ങിയിരുന്നൂടെ എന്ന് തോന്നുന്നുണ്ടോ? പോയി നിനക്ക് ഇല്ലച്ചോ, ഒരു വിത്ത് മുളച്ച് കാണാനുള്ള അച്ഛന്റെ ആഗ്രഹം എത്രത്തോളമാണെന്ന് എനിക്കറിയാം. അതിലയായി പൂവായി കായായി മാറുമ്പോ അച്ഛൻ അനുഭവിക്കുന്ന സന്തോഷവും എനിക്കറിയാം. ഈ ഞാൻ തന്നെ അതിനൊരു ഉദാഹരണം ഇല്ലച്ചോ. ആ വന്നോടാ. ആ കിട്ടിയോ? ആ അമ്പടം എടുക്ക. എന്താ മോന്റെ പേര്? വിശ്വ എന്ന അവന്റെ പേര്. അവൻ സംസാരിക്കില്ല, ചെവി കേക്കാം. നമുക്കിത് നട കുറച്ച് കഴിയട്ടെ. മോളെ, ഞാൻ റോയിയുടെ വീട്ടുവിശേഷമൊക്കെ ഒന്ന് ചോദിക്കട്ടെ. അപ്പോഴേക്കും ഞാനും വിശ്വം കൂടി കൃഷിയിൽ ചില പരീക്ഷണങ്ങൾ നടത്താം. ചെല്ലെ ചെല്ലെ ചെല്ലെ. പണ്ട് പീഡനങ്ങളിൽ നിന്ന് നിന്നെ ജോൺ സാഹിബ് രക്ഷിച്ചു. ഇന്ന് സാഹിബിന്റെ സ്ഥാനത്ത് നീയാ. വിശ്വത്തിന്റെ സംസാരശേഷി ചികിത്സിച്ച് തിരിച്ചു കിട്ടുന്നതാണെങ്കിൽ അതിനുവേണ്ടി എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യാച്ചു. വേണമെങ്കിൽ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിക്കാം. നമുക്കത് ശരിയാക്കാം. നിന്റെ നല്ല മനസ്സിന് നന്ദി റോയ്. പക്ഷേ ഞാൻ പറഞ്ഞ ആ കുഞ്ഞ് വിശ്വമല്ല. സൂക്ഷിച്ചു നോക്ക്, എത്ര കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട് നീ അവിടെ. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് തീരെ പ്രതീക്ഷിക്കാത്ത ഒരാൾ എന്നെ തിരക്കി പള്ളി വേളയിൽ വന്നു. ഒരു നിമിഷം കുട്ടികളെ, ഞാനിപ്പോ വരാം. ഡോക്ടർ എന്താ ഈ വഴിക്കൊക്കെ? ഫാദറിനെ ഒന്ന് കാണാൻ. ഇപ്പൊ എങ്ങനെയുണ്ട് ആരോഗ്യം? ഒരു ഹിന്ദുവിനെ കുമ്പസരിക്കാമോ ഫാദർ? ഹൃദയം ഭാരപ്പെടുന്ന ആർക്കും തന്റെ തെറ്റുകൾ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റുപറയാം. അതിന് ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ ഒന്നുമില്ല. അച്ഛനറിയാലോ എനിക്കെന്റെ മോള് മാത്രമേ ഉള്ളൂ, അന്നും ഇന്നും എന്നും. പക്ഷേ ഞാൻ അവളോട് ചെയ്തത് തിരുത്താനാവാത്ത തെറ്റായിപ്പോയി ഫാദർ. അമ്മയെന്ന് വെച്ചാൽ എന്റെ മോൾക്കും ജീവനായിരുന്നു. ഒരുപക്ഷെ അവൾ എന്നേക്കാൾ അധികം സ്നേഹിച്ച ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. റോയ്, റോയ് ഇവിടുന്ന് പോയതിനു ശേഷവും അവർ പരസ്പരം അറിയുന്നുണ്ടായിരുന്നു കത്തുകളിലൂടെ. വായിച്ചു നോക്കിയ റോയിയുടെ ഓരോരോ വിശേഷങ്ങൾ. ചിരിച്ച് ചിരിച്ച് അതെ, ഇപ്പൊ തന്നെ മറുപടി എഴുതിട്ട്, അല്ലെങ്കിൽ അത് മതി പെണങ്ങ്. അനാവശ്യമായതൊന്നും അവരുടെ കത്തുകളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ ബന്ധം ആഴം വയ്ക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഏതൊരമ്മയെയും പോലെ എന്റെ മനസ്സും പിടിച്ചു. കുടുംബ മഹിമ, മതം, അതോ എന്നേക്കാളധികം അവൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതിലുള്ള അസൂയയും എനിക്കറിയില്ല. ഒരു ദിവസം ഞാൻ റോയിക്ക് ഒരു കത്തെഴുതി. കത്തിൽ ഞാൻ റോയിയോട് ആവശ്യപ്പെട്ടു മീരയുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ. ഒപ്പം റോയി ഫ്രാൻസിൽ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്ന് മീരയോട് പറയാനും. പാവം റോയി, എനിക്ക് ഊഹിക്കാം എത്ര വിഷമത്തോടെയാവും അവനത് ചെയ്തിട്ടുണ്ടാവുക എന്ന്.
ഈ കത്ത് വായിച്ചിട്ടാണോ നീ ഇങ്ങനെ? മറുനാട്ടിലെ പെണ്ണുങ്ങളെ കണ്ടപ്പോ നിന്റെ തന്തേ പോലെ അവന്റെ മനസ്സ് വിളകി കാണും. അല്ലെങ്കിലും ഈ ആണുങ്ങളൊക്കെ എങ്ങനെയാ? ചതിയന്മാരാ. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കിയാ നല്ലത്. ഇതെല്ലാം അവർ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. പക്ഷെ അവരുടെ ആ തെറ്റ് സ്വന്തം മകളുടെ ജീവിതം തന്നെ താളം തെറ്റിച്ചു. റോയിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയ ഞാനിവിടെ നടന്ന പല സംഭവങ്ങളും പൂർണ്ണ രൂപത്തിൽ നിന്നെ അറിയിക്കാതിരുന്നത്. അവളുടെ കല്യാണം വേഗം നടന്നു. ഒരു ഡോക്ടറായിരുന്നു വരൻ. അതിനുശേഷമാണ് അവൾ മെഡിസിനിൽ ചേർന്നത്. പക്ഷെ ആ കാലങ്ങളിലൊന്നും അവളെ സന്തോഷത്തോടെ കണ്ടിട്ടേയില്ല. പിന്നെ ആ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടത് വർഷങ്ങൾക്ക് ശേഷം അവൾക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോഴാണ്. പക്ഷെ ആ സന്തോഷവും അധികകാലം നീണ്ടു നിന്നില്ല. കുഞ്ഞിനെയും കൊണ്ട് അമ്പലത്തിൽ പോയ ഒരു ദിവസം കാർ ആക്സിഡന്റിൽ അവളുടെ ഭർത്താവും കുഞ്ഞും പോയി. കുഞ്ഞിന്റെ മരണം അവളെ അത്രയേറെ ബാധിച്ചിരുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എവിടെ പോന്നു? അമ്മയ്ക്ക് കേൾക്കണോ തമാശ? ആളുകൾ പറയും പോലെ എന്റെ മോൾക്ക് ഒന്നും പറ്റിയിട്ടില്ല. പാവം, അമ്പലത്തിലെ തിരക്കിനിടയിൽ കൂട്ടം തെറ്റിപ്പോയതാ. ഇപ്പൊ എന്നെ വിളിച്ചു കരച്ചിലോട് കരച്ചില്. അമ്മ എന്താ എന്നെ കൂട്ടാൻ വരാത്തേന്ന് ചോദിച്ച്. ഞാൻ കൂട്ടിട്ട് വരാം അമ്മേ. മോളെ, കുഞ്ഞു മരിച്ചു പോയിന്ന് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളത് ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ അവളുടെ മലപ്രമ ചുറ്റുമുള്ളവർ കൂടി മനസ്സിലാക്കുമെന്ന് തോന്നിയപ്പോ ഞാനൊരു കുഞ്ഞിനെ തെത്തെടുക്കാൻ തീരുമാനിച്ചു. അമ്മയെ പോലെ അവൾ ആ കുഞ്ഞിനെ സ്നേഹിച്ചു. പക്ഷെ അവളുടെ മകളുടെ കൽക്കൂട്ടുകാരിയായിട്ടാണ് അവൾ ആ കുഞ്ഞിനെ കണ്ടത്. ഫാദർ എന്നെ സഹായിക്കണം. കുംഭസാര രഹസ്യം പുറത്തു പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഫാദർ ഇക്കാര്യം റോയോട് പറയണം. എന്റെ മോളെ, അല്ല അവന്റെ കുഞ്ഞുവിനെ കഴിയുമെങ്കിൽ രക്ഷിക്കണമെന്ന് ഈ അമ്മാവിന്റെ കാല് പിടിച്ചു പറഞ്ഞു എന്ന് പറയണം ഫാദർ. അച്ഛനോട് സംസാരിച്ചതിന് ശേഷം മൂഡ് ഓഫ് ആണല്ലോ. നല്ല ക്ഷീണം. ദേ മാളുവിന്റെ ഡോക്ടറിനെ എത്തി. മാളുക്കുട്ടി, ചക്കര് വാ. ഹലോ. എടി കള്ളി, നീ നോക്കിയേ, രാവിലെ മോള് ക്യൂടെക്സ് ഇട്ട് അങ്ങളായത്. എന്റെ കാലിന് ക്യൂടെക്സ് ഇട്ട്? ജനിച്ചേച്ചി, മോളെ കൊണ്ടേ ഓർക്കിക്കോ. സാറിന്റെ ബാഗ് ബാഗ് റൂമിൽ ഇരിപ്പുണ്ട്. റോയ്, ഒന്ന് കുളിച്ച് ഫ്രഷ് ആക്കോ. ഓക്കെ. അപ്പോ ചപ്പാത്തി പോരെ. മക്കള് രണ്ടുപേരും കിടന്നു. മോൾക്ക് നല്ല കുറുമ്പാണല്ലേ. ആണോന്നോ? പക്ഷെ പാവാട്ടോ. റോയോടൊരു രഹസ്യം പറയാം.
മാളൂനെ ഞങ്ങള് അഡോപ്റ്റ് ചെയ്തതാ 2 വയസ്സുള്ളപ്പോ. ഏട്ടൻ പോയപ്പോ മോൾക്കൊരു കൂട്ടാവട്ടെ എന്ന് കരുതി. എന്നേക്കാൾ അധികം അവളെ കൊഞ്ചിക്കാറ് അമ്മയായിരുന്നു. അമ്മയും പോയി, ഇപ്പൊ ഞങ്ങൾ മാത്രം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഫ്രാൻസിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലില് നല്ല പീഡിയാട്രിഷ്യനിലെന്ന് തോന്നുന്നു. നല്ല പീഡിയാട്രിഷ്യനെ കാണണമെങ്കിലേ ഇവിടെ വെളിമാനത്ത് വരണം. നല്ല ശമ്പളം തരുമെങ്കിൽ ഞാൻ വേണമെങ്കിൽ വരാട്ടോ. വരൂ. ഞാൻ വെറുതെ ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. പക്ഷേ ഞാൻ എങ്ങനെ ഇവിടുന്ന്? ഇവിടെ ഇപ്പൊ കുഞ്ഞുമക്കളില്ലേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് ഫ്രാൻസിലേക്ക് പോവാം. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മീരയ്ക്ക് വർക്ക് ചെയ്യാം, എന്റെ വീട്ടിൽ താമസിക്കാം. പക്ഷെ വേണ്ട, റോയുടെ വൈഫിന് അതൊന്നും ഇഷ്ടപ്പെടില്ല. അതൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ പോകുമ്പോ എന്റെ കൂടെ കുഞ്ഞു മക്കളും ഉണ്ടാവും. സാമാന്യം അത് പിന്നെ ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ, ചെറുപ്പം മുതലേ ഉള്ളതല്ലേ. എന്നാ റോയ് കിടന്നു, മക്കൾ ഉറക്കത്തിൽ എഴുന്നേറ്റ എന്നെ കണ്ടില്ലെങ്കിൽ വിഷമാവും. ഞാൻ ചെല്ലട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ വാതില് പുറത്തൊന്ന് പൂട്ടണോ? പോയി കളയോ. നമ്മൾ ഒരുമിച്ചേ പോവൂ. മനഃശാസ്ത്രജ്ഞന് മനസ്സിലാക്കാൻ കഴിയുന്നതിലും എത്രയോ മേലെയാണ് മനുഷ്യ മനസ്സ്. ഇന്ന് മുഴുവൻ ഞാനൊരു മനോരോഗിയുടെ കൂടെയായിരുന്നു. വിചിത്രമെന്ന് പറയട്ടെ, ആ രോഗി ഒരുപാട് രോഗികളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ആ മനോരോഗിയുടെ പേരാണ് റോയ്. മീരയുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ വേദനയ്ക്ക് പകരം മനസ്സിൽ അനുഭവപ്പെട്ട ആശ്വാസവും സന്തോഷവുമാണ് ഒളിഞ്ഞിരിക്കുന്ന ആ മനോരോഗിയെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ഹീനമായ ആ സന്തോഷം അയാളുടെ രോഗത്തിന്റെ ഭാഗമായി കണ്ട് ജീവിതം അയാളോട് ക്ഷമിക്കട്ടെ. അയാളുടെ രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയുന്ന ഒരു ഡോക്ടർ ഉണ്ടെന്നത് അയാളുടെ ഭാഗ്യം തന്നെ. ആ ഡോക്ടറെ അയാൾ കൂടെ കൊണ്ടുപോവുകയാണ്. ഇതുവരെ മറ്റൊരു പെണ്ണിനും നൽകാതെ അയാൾ
അയാൾ കാത്തുവെച്ച് തന്റെ മനസ്സും ശരീരവും പകുത്തു നൽകാൻ, തന്റെ കുഞ്ഞുങ്ങളെ പെറ്റുവളർത്താൻ, സ്നേഹമെന്ന ദിവ്യമായ ഔഷധം കൊണ്ട് തന്റെ ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കാൻ അയാൾ തന്റെ സ്വന്തം ഡോക്ടറെ കൂടെ കൊണ്ടുപോവുകയാണ്. ബസ് വരുന്നുണ്ട്, ഞാൻ ഇരുട്ടിൽ വെയിറ്റ് ചെയ്യാം.